ഫ്രണ്ട്സ്, ഈ വീക്കെൻഡിൽ ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടി ശക്തി കുളങ്ങര ഫിഷിംഗ് ഹാർബറിലാണ് എത്തിയിരിക്കുന്നത്. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു സൈഡിൽ ബീച്ചാണ്, മറ്റു സൈഡിൽ നമുക്ക് ഫിഷിംഗ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശക്തി കുളങ്ങര ഫിഷിംഗ് ഹാർബറിലെ ദൃശ്യങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ഫിഷ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഇനി നമുക്ക് ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകാം. ഹായ് എങ്കിലും പറഞ്ഞേ. കഴിച്ചുകൊണ്ടേക്ക് നമ്മൾ ബൈറ്റായിട്ട് ഇടുന്നത് ചെറിയ ചെമ്മീനെയാണ്. വലിയ മീന് വേണ്ടി ചാളയെ കോർത്താണ് സ്റ്റിക്കിലും ഏറു ചൂണ്ടയിലും ഇടുന്നത്. കൈച്ചൂണ്ടയിൽ അങ്ങനെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. ഇതിനെ മദനം എന്നാണ് ഇവിടെ വിളിക്കുന്നത്. കരിമീൻ്റെ അതേ ഒരു ലുക്കാണ് ഇതിനുള്ളത്. അങ്ങനെ കൈച്ചൂണ്ടക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യമായ അണ്ടികള്ളി നമുക്ക് അടിച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കൊത്തി പെട്ടെന്ന് തന്നെ നമുക്ക് ഹുക്കപ്പ് ആവാൻ സാധ്യതയുള്ളൊരു മീനാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ളൊരു മീനാണ്. കൈച്ചൂണ്ടയിൽ വീണ്ടും ഒരു മദനം അടിച്ചിരിക്കുകയാണ്. നമുക്ക് കൈച്ചൂണ്ടയിൽ കൂടുതലായിട്ടും മദനവും അണ്ടികള്ളിയുമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൈച്ചൂണ്ടിൽ ഒരു പഫർ ഫിഷ് അടിച്ചിരിക്കുകയാണ്. ഈ ഫിഷിന് നല്ല മൂർച്ചയുള്ള പല്ലുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈൻ കടിച്ചു മുറിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫിഷുമല്ല, പോയിസണസ് ആയിട്ടുള്ളൊരു ഫിഷാണ്. ഈ ഫിഷിൻ്റെ മറ്റൊരു പ്രത്യേകത, ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ വായു നിറച്ച് ഒരു ബലൂൺ പോലെയാകും, എന്നിട്ടാണിത് രക്ഷപ്പെടുന്നത്. നമ്മളെന്തായാലും ഈ ഫിഷിനെ ഇറക്കി വിടുകയാണ്.
കൈച്ചൂണ്ടിലിട്ടുകൊണ്ടിരുന്ന ബൈറ്റ് മുഴുവൻ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കണ്ടത് അവിടെ കല്ലിൻ്റെ ഇടയിൽ ഒരു പാമ്പ് പോലുള്ള, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഈ മീനിൻ്റെ എക്സാക്റ്റ് നെയിം നമുക്കറിയില്ല, അറിയാവുന്നവർ ഇതിനകത്ത് കമൻ്റായിട്ടിടുക. അതിനെ ഞങ്ങൾ വലിച്ച് വെളിയിലോട്ട് ഇറക്കാൻ വേണ്ടിയൊരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ തന്നെ അത് വന്ന് ബൈറ്റ് അടിച്ചു, പക്ഷേ നമുക്കതിനെ വലിച്ചിറക്കാൻ സാധിച്ചില്ല. അത് ബൈറ്റുമായിട്ട് പാറമടക്കിടകിലോട്ട് കയറിപ്പോയി. നമുക്ക് അവസാനം ലൈൻ കട്ട് ചെയ്ത് വെളിയിലാക്കേണ്ടി വന്നു. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇപ്പോൾ അത് വന്ന് ബൈറ്റ് എടുക്കുന്നത്. ബൈറ്റ് എടുത്തിട്ട് അകത്തോട്ട് തന്നെ പോകും, പക്ഷേ നമുക്ക് അതിനെ വലിച്ചിറക്കാൻ സാധിച്ചില്ല. ഇത് വട്ടം കണ്ണി എന്ന തദ്ദേശീയമായി പേരുള്ള പോണി ഫിഷാണ്. ഇത് നമുക്ക് കൈച്ചൂണ്ടയിൽ തന്നെയാണ് അടിച്ചത്. കൈച്ചൂണ്ട വലിച്ചപ്പോൾ അറിയാതെ കയറിയൊരു വറ്റയുടെ കുഞ്ഞാണ്. നമ്മളതിനെ അന്നേരം തന്നെ തിരിച്ച് വിട്ടു. കൈച്ചൂണ്ടയിൽ ഒരു ഹമൂറിൻ്റെ കുഞ്ഞടിച്ചു. അത് ഹുക്കപ്പായില്ല, ചകിളിയിലൂടെയാണ് കയറിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഏറു ചൂണ്ടയിലും സ്റ്റിക്കിലും ചാളയൊക്കെ ഒരുത്തിട്ടു. ഹമൂർ അടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് രണ്ട് മിനിറ്റിനകത്ത് തന്നെ നമുക്കൊരു ഹമൂർ അടിച്ചു. ഏകദേശം ഒരു 3/4 kg ഉണ്ട്. ഹമൂറിൻ്റെ പല്ലുകൾ നല്ല ഷാർപ്പായതുകൊണ്ട് നമുക്കത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈൻ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് വിടുകയേ നിവർത്തിയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.